ഹലോ, വെൽക്കം ബാക്ക് ടു അമ്നാസ് വേൾഡ്. അപ്പൊ എന്തൊക്കെയാണ് എല്ലാരും വിശേഷം? എല്ലാരും സേഫ് അല്ലേ മക്കളെ? അപ്പോ പിന്നെ എല്ലാരും വെറുതെ ഇരിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വീട്ടമ്മമാർക്കൊക്കെ മുട്ടം പണി കിട്ടി നിൽക്കുന്ന ടൈമാണ്. വീട്ടിലെ ഓലമടലടക്കം വെച്ച് ഉപ്പേരി വെക്കുക എന്നാ പറഞ്ഞു കേട്ടത്. അപ്പൊ ഒന്നൊരു അടിപൊളി വേസ്റ്റ് തിങ്സ് നേട്ടാട്ടാ നമ്മള് വരുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ ടാപ്പ് റോളാണ് ഇത് വെച്ചിട്ടൊരു കിഡ് ഐറ്റം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും വെറുതെ ഇരിക്കുക എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ കൂടെ നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോ അതിന്ന് ഒരു അടിപൊളി ഒരു കുഞ്ഞു കിളിക്കൂട് ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഈ സംഭവം കുറെ ആയിട്ടാ മേടിക്കണം എന്ന് വിചാരിക്കണേ. പക്ഷെ ആമസോണിൽ നിന്ന് മേടിക്കാന്ന് വെച്ചാൽ നല്ല റേറ്റ് ആണ്, മേടിച്ചില്ല. അപ്പൊ എന്തുകൊണ്ട് ഉണ്ടാക്കി കൂടാന്ന് വിചാരിച്ച്. അപ്പൊ അതേണ്ടേ, പഴയ ഒരു രണ്ട് മൂന്നാല് റോളുണ്ട്, നമ്മുടെ ഇൻസുലേഷൻ ടാപ്പ്, പിന്നെ പേപ്പർ ടാപ്പ്, പിന്നെന്താ നമ്മളെ ഫ്ലോറൽ ടാപ്പ്, അതിന്റെ ഒക്കെ ആ ഒരു ഇതൊക്കെ കിട്ടുന്നത് കഴിഞ്ഞൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചാട്ടോ. അപ്പൊ നമ്മൾ ആ ഇൻസുലേഷൻ ടാപ്പിന്റെ അതിന്റെ അത് രണ്ടെണ്ണം ആക്കുക കേട്ടോ. ഒരേ സൈസിലാക്കാണെച്ചെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് വരക്കുക ഒരു കാർഡ്ബോർഡില്, അതിലടിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാട്ടോ. അതേണ്ട് ഇങ്ങനെ ഒരു പെൻസിലോ പെന്നോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതേണ്ടേ, ഇപ്പൊ ഇങ്ങനെ ഈ പാത്രം കണ്ടപ്പോ വേറെ എന്തൊക്കെയാ തോന്നിട്ട്, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കായിരുന്നൊക്കെ തോന്നിപ്പോയി. പക്ഷെ ഇതിപ്പോ നമ്മള് ഉണ്ടാക്കാൻ വിചാരിച്ചല്ലോ. അപ്പൊ അതേണ്ട നമ്മുടെ ബാംബു സ്റ്റിക്കാണ്. അപ്പൊ ബാംബു സ്റ്റിക്ക് 30 രൂപയോ 35 രൂപയും തൊട്ടുള്ളൂ കേട്ടോ, അങ്ങനെ ഒരു പാക്കറ്റിന്റെ കടയില് ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ ഒരു 12 എണ്ണം ഞാൻ അതിന് എണ്ണി എടുത്തിട്ടുണ്ട്. നമുക്ക് അത്ര ആവശ്യമുള്ളൂ, 12 എണ്ണേ ആവശ്യമുള്ളൂ. അപ്പൊ 12 എണ്ണം ഞാൻ അതിന് എണ്ണി എടുത്ത് എന്നിട്ട് അതിന്റെ ഒരു ടോപ്പില് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് എത്രത്തോളം ഹൈറ്റ് നമ്മൾ ഉദ്ദേശിക്കണെച്ചെങ്കിൽ അത്രത്തോളം നമ്മള് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഞാനൊരു ചെറുത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒത്തിരി കൂടെ വലുതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ മുറിച്ചത്. നിങ്ങൾക്ക് ഒന്നുകൂടി ചെറുതാണെന്നുവെച്ചെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കി മുറിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ യുക്തിയാണ് എല്ലാതും. അപ്പൊ ഇതെല്ലാതും നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം നേരെ ഓപ്പോസിറ്റിലായിട്ട് രണ്ടെണ്ണം വെക്കുക, പിന്നെ അപ്പുറപ്പുറം അങ്ങനെ വെച്ച് പോയാൽ മതി. അപ്പൊ നമുക്കൊരു ഒരു ലെവല് കിട്ടും 12 എണ്ണം അതിൽ വെക്കാനുള്ള. അപ്പൊ ഒരേപോലെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും ആ ഒരു നേരെ ഇരിക്കാനാണ്. അപ്പൊ കണ്ടില്ലേ ഇതേണ്ട എങ്ങനെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ 12-ാമത്തെ നമ്മള് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കണ്ട അടിപൊളിയല്ലേ. അപ്പോ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്നും കൂടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കണമല്ലോ കേട്ടോ. എന്നിട്ട് നമ്മുടെ മുറിച്ചു വെച്ചിട്ട് പകുതി മുറിച്ചു വെച്ച ആ ഒരു ടാപ്പില്ലേ, അതൊന്ന് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ടാപ്പിന്റെ ഏറ്റവും ടോപ്പിൽ വെച്ച് ഒട്ടിക്കരുത് കേട്ടോ, താഴെ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. എന്തെങ്കിലും ഇനിയിപ്പോൾ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് എടുത്ത് സ്റ്റിക്ക് വെക്കുമ്പോൾ ശരിയാവുള്ളൂ. അപ്പൊ നമ്മളൊരു ബാംബു സ്റ്റിക്ക് എടുത്തിട്ട് രണ്ടാക്കിയിട്ട് മുറിച്ചതാ കേട്ടോ ആ ഒരു ചെറുത്. അപ്പൊ അതും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതൊന്ന് വെച്ച് ഒട്ടിക്കുമ്പോൾ താഴ്ഭാഗം മാത്രം ഒന്ന് വൈഡാക്കി വെച്ചിട്ട്, ഇതായി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വൈഡാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ചെറിയ ഫ്ലോറൽ ടാപ്പിന്റെ ആ ഒരു ടാപ്പ് എടുത്തിട്ട് റോൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഇത് ഫുള്ളായിട്ട് ഞാൻ അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട്, അപ്പൊ നിങ്ങളങ്ങനെ കൂടുതൽ കാണിച്ച് മുഷിപ്പിക്കണ്ടല്ലോ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടോ. പിന്നെ നമ്മുടെ ചെറിയൊരു റോളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും എല്ലാം കൂടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുത്തു. അപ്പൊ ഇനിയിപ്പോ ആ ഗ്ലൂ ഗണ്ണ് ഇങ്ങോട്ട് എടുത്തോണ്ടല്ലോ വെച്ചിട്ടൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് ഫുള്ളായിട്ട്. നമ്മള് വൈറ്റ് ആക്രിലിക് പെയിന്റ് ആണ്, അതൊന്ന് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു രണ്ട് കോട്ടൊക്കെ ആ ഒരു സ്റ്റിക്കിന്റെ മുകളിലൊക്കെ രണ്ട് കോട്ട് കൊടുത്താൽ ഒന്നുകൂടെ നന്നാവും കേട്ടോ. ഉള്ളിലൊക്കെ അങ്ങനെ കൊടുക്കുക, ഇച്ചിരി കഷ്ടപ്പാടുണ്ട് എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഫുള്ളായിട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ മെറ്റാലിക് ഷെയ്ഡ് ആണ് കേട്ടോ അത്. അപ്പൊ ഇതൊന്ന് ആ റൗണ്ടിന് കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ, എന്നെങ്കിലും ഒന്നും കൂടി ഒരു വൃത്തി ഉണ്ടാവുള്ളൂ എന്ന് തോന്നി. അപ്പൊ വെറും ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതുകൂടെ കൊടുത്താൽ ഒന്നുകൂടി ലുക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാ ഒരു റോളിന്റെ മുകളിലും ഞാനന്ന് കൊടുക്കും. അപ്പൊ ഇതുകൂടെ കണ്ടപ്പോ എന്റെ അമ്മച്ചി പറയുന്നുണ്ട്, ഈ വെള്ളത്തെ ഒരു സാധനം ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല, കാരണം ഇവിടെ എല്ലായിടത്തും ഉണ്ടായിട്ട് എന്തെങ്കിലും ചെയ്തു കളയുന്നു. അങ്ങനെ
അപ്പൊ അമ്മച്ചിക്കും ചെറിയ പേടിയൊക്കെ വന്നു തുടങ്ങിയപ്പോളെ. അപ്പൊ നമ്മള് താഴത്ത് നമ്മള് ഒരു കാർഡ്ബോർഡ് കൊടുത്തപ്പോ അങ്ങനെ താഴെ കാണാണ്ട്, അപ്പൊ ഒരു വൃത്തിയില്ല. അപ്പൊ ഞാൻ അവിടെ ഒരു റിബൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത്, പിന്നെ അവൻ്റെ അടുത്ത് കുറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നു, മുകളിലെ മാലമുത്തിന്റെ ഇതിന്റെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് ബീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലാത്തതൊക്കെ ആയിട്ട് കുറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു യുക്തിക്ക് അനുസരിച്ച് ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വെച്ച്. അപ്പൊ അത് മുന്നേ ഉണ്ടാക്കിയ ഒരു കിളിക്കൂടാണ് ഇത്, ചെറുത്. അപ്പൊ ഞങ്ങക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കണതിൽ നല്ല പോലെ ഉണ്ടാക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിന് ഞാൻ കാർഡ്ബോർഡ് തന്നെ മടക്കിയിട്ടാട്ടോ ആ ഒരു ഹാൻഡിലൊക്കെ കൊടുത്തത്, ഏറ്റവും ടോപ്പിലുള്ളതൊക്കെ. അപ്പൊ മറ്റേത് നമുക്ക് നല്ല കാണിക്കണ്ടേന്ന് വിചാരിച്ച് അങ്ങനെ. അപ്പൊ കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കാന്നുള്ളത് മനസ്സിലായിട്ട്. അപ്പൊ തേണ്ടേ അടിപൊളിയായിട്ടില്ലേ. അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ എനിക്ക് അവിടെ വന്നിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണത് എന്നും ഇങ്ങനെ ഞാൻ അങ്ങനെ പറയണ്ടല്ലോ, നിങ്ങള് ചെയ്യല്ലോ, നിങ്ങളെ നമ്മളെ മുത്തല്ലേ. അപ്പൊ ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. അയ്യോ അതിന്റെ മുന്നേ മറന്നുപോയി, കൊറോണ കാലാണ്, എല്ലാരും വീട്ടിലിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോ എല്ലാവർക്കും സുഖാന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ബായ്, വീണ്ടും കണ്ടവരേക്കും ടാറ്റാ.